കുഞ്ഞു പ്ലീസ് കുഞ്ഞു കുഞ്ഞു പുതിയ ബെഡ് ഇഷ്ടപ്പെട്ടോ കുഞ്ഞു സേ കുഞ്ഞു സേ എന്താ കിഴത്തേക്കകത്തെല്ലാം കൊണ്ട് കൈ കയറ്റി നോക്ക് ഇതുണ്ടോ അതിന്റെ കിഴത്തേക്കകത്തെ കൊണ്ടൊന്ന് കൈ കയറ്റുക ക്യാമറ തൊടാൻ പറ്റുവേ വായലോട്ട് ഓടിച്ചോ കമത്തിയാലും പോവത്തില്ല വലിച്ചാലേ അത് അങ്ങനത്തെ ടൈപ്പ് ബോട്ടിൽ അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ രണ്ട് ബോയ്സ് ഇവിടെ കിടക്കുകയാണ്. നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട് കേട്ടോ, അപ്പോൾ അതിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ശരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് നമ്മുടെ വിനേഷ് വ്ളോഗർ എന്നുള്ള രീതിയിൽ അടിയിൽ ഇവിടെ നമ്പർ പ്ലേറ്റ് ലീഗലി നമുക്ക് ഇവിടെ ഇങ്ങനെ ലിപ്പ് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ലിപ്പ് എന്നാണ് പറയുന്നത്. താഴോട്ട് നമുക്ക് കമ്പനി അഡ്രസ്സോ അങ്ങനെ വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്പർ പ്ലേറ്റിനുള്ളിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. പക്ഷേ യു കെയിലും യു എസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേര് വേണമെങ്കിൽ നമ്പർ പ്ലേറ്റിൽ അടിച്ചെടുക്കുക. അപ്പോൾ അതാണ് അവർ ഐഡൻറ്റിഫിക്കേഷനായിട്ട് നമ്മുടെ വണ്ടിക്ക് അസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അയർലൻഡിൽ നമ്മുടെ പേരടിക്കാനുള്ള ഇത് പെർമിഷൻ ഇല്ല. പക്ഷേ നമുക്ക് ലിപ്പ് വേണമെങ്കിൽ നമുക്കിങ്ങനെ ലിപ്പ് എന്നാണ് പറയുന്നത്, താഴോട്ട് ആഡ് ചെയ്യാം. അത് നമ്മുടെ കുഞ്ഞിൻ്റെ പേരോ ആരോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി അറിയാൻ വേണ്ടി, നമുക്കറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവർക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് / വിനേഷ് വ്ളോഗർ എന്നുള്ളത് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് നമ്മുടെ വണ്ടി കാണുമ്പോൾ നമ്മളുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് സമയം നമ്മളെ കാണുമ്പോൾ ഒന്ന് കണ്ട് ഹായ് ബൈ പറയാനൊക്കെ ഒരു അങ്ങനെ ഒരു ഇതാവും. കാരണം നമ്മൾ നോക്കിൽ പോയപ്പോഴത്തേക്കും ഇതുപോലൊരു ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ BMW കണ്ടിട്ട് ഇങ്ങനെ ഡൗട്ടടിച്ചിട്ട് നമ്മളെ ദൂരുന്ന് കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ വന്ന് പിന്നെ സംസാരിച്ച്. പക്ഷേ ഇതുപോലത്തെ BMW ഒരുപാടുണ്ടല്ലോ, അപ്പോഴത്തേക്കും നമ്മുടെ നമ്പർ പ്ലേറ്റിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ നമ്മുടെ വണ്ടി തന്നെ ആണോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ നമ്മുടെ പേര് വെച്ചൊരു ബ്രാൻഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ നമ്പർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം. അതിനകത്ത് കയറിയിട്ട് നമ്മുടെ നമ്പർ അടിക്കുക, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക. എന്നിട്ട് അതിനകത്തൊരു ഓപ്ഷനുണ്ട്, ലിപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനുണ്ട്. ആ ലിപ്പിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അത് നമ്പർ പ്ലേറ്റിൻ്റെ താഴെ വന്നിട്ട് അവർ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് സെൻഡ് ചെയ്ത് തരും, നമ്മൾ വേറെ ഒന്നും അറിയണ്ട. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ നമ്പർ പ്ലേറ്റ് എടുത്തേക്കുന്നത്. അപ്പം അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 യൂറോയോ 30 യൂറോയ്ക്ക് അകത്തേ വരത്തുള്ളൂ രണ്ട് നമ്പർ പ്ലേറ്റ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ 30 യൂറോയ്ക്ക് അകത്തേ വരത്തുള്ളൂ. എനിക്കിപ്പോഴത്തെ റേറ്റ് അറിയത്തില്ല. അങ്ങനെ ഞാൻ രണ്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഷൈജുബയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ വണ്ടിപ്പണികളെല്ലാം ചെയ്യുന്നത് ഷൈജുബയുടെ വീട്ടിലാണ്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ജസ്റ്റ് നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി. ഷൈജുബയുടെ അവിടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഒരു ഹായ് പറഞ്ഞേരേ. ഇത് 1 ടൈം സ്ക്രൂ ആണോ അതോ നമുക്ക് അതേ സ്ഥലത്ത് തന്നെ ചെയ്യാമോ? അതേ സ്ഥലത്ത് തന്നെ ചെയ്യാം അല്ലേ. ഇത് ഫൈബർ ആണോ? ആണെന്ന് തോന്നുന്നു അല്ലേ. അത് തകരമാണോ? ഇത് ഫൈബറാ? എനിക്കത് ബോഡിയൊക്കെ കൂടുതലും ഫൈബർ ആവാനാ ചാൻസ് അല്ലേ. ഇവിടെയൊക്കെ വേണ്ട, ഇവിടെയൊക്കെ തട്ടിയിട്ട് ബോണറ്റ് മാത്രം സ്റ്റീൽ ആയിരിക്കും അല്ലേ. ആ ടൈപ്പ് ഒട്ടിച്ചിട്ട് സ്ക്രൂ ചെയ്തേന്നോ? സെയിം നമ്പർ തന്നെയല്ലേ? ആ സെയിം നമ്പർ തന്നെ. എനിക്കെപ്പോഴും ഡൗട്ട് അതായിരുന്നു. ആ ചെറിയ ഓ ഇല്ല പേ, അവന്മാർ നേരത്തെ ഒട്ടിച്ചിരുന്നതിൻ്റെ ടൈപ്പാണ്. ആ ഫ്രണ്ട്സ് നമ്മുടെ ഈ വണ്ടി ഇത് ഓൾഡ് വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറയോ സെൻസറോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു എക്സ്റ്റേണൽ ഒരു എന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു സെൻസർ ഇവിടുന്ന് ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഹാൽഫോർഡ് എന്നും പറഞ്ഞ് HALFORD അങ്ങനെ ഒരു ഷോപ്പുണ്ട് ഹാൽഫോർഡ്. അതിനകത്ത് അവിടെയാണെങ്കിൽ വണ്ടിയുടെ എല്ലാ പാർട്സുകളും കാര്യങ്ങളും എല്ലാ കിടപിടികളും അതിന് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ക്യാമറ വാങ്ങിയിട്ട് നമ്മൾ തേർഡ് പാർട്ടി ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ഇലക്ട്രിക്കലി കാറിൻ്റെ ഇലക്ട്രിക്കലി ചെയ്യുന്ന ആളെ കൊണ്ട് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യിപ്പിച്ചാണ്. ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഫ്രണ്ടിലൊരു സ്ക്രീനുണ്ട്. ആ ഫ്രണ്ടിലെ സ്ക്രീനിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണിക്കും. കാരണം ഇത് ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ടും പിന്നെ ലിൻസിയാണ് ഉപയോഗിക്കുന്നതുകൊണ്ടും അവർക്ക് ബാക്ക് റിവേഴ്സ് എടുക്കാൻ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സ്ക്രീൻ വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെയാണത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തൊക്കെ ഡാഷ് ബോർഡൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ വെക്കുന്ന സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും വലിയ മോഡിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്രണ്ട്സ് ഫുൾ ഹൈടെക് പരിപാടികളാണ്. എൻ്റെ ഡ്രില്ല് എടുക്കാൻ പറഞ്ഞു. സെയിം ഇതിൽ തന്നെ നമുക്ക് വെക്കാം അല്ലേ. അപ്പം ആ ശരിയാ.
ഇവിടെ ഇതുപോലത്തെ ഈ എന്താ ഡ്രിൽ മെഷീനും എല്ലാം വാങ്ങി വെക്കുന്നത് നല്ലതല്ലേ? ശരിക്കും നമുക്ക് ചെറിയ പരിപാടികൾ, ചെറിയ പരിപാടികളൊക്കെ, കാരണം പുറത്ത് പോയി ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് തന്നെ ഈ ഡ്രിൽ മെഷീനാവുന്ന പൈസ തന്നെയാകും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫ്രണ്ടിലും സെറ്റ് ചെയ്യുവാണ്. ഇത് ഡബ്ലിനാണ് ഈ വണ്ടി, നമ്മുടെ രണ്ട് വണ്ടിയും ഡബ്ലിൻ രജിസ്ട്രേഷനാണ്. ഡബ്ലിൻ ഇവിടെ ഐറിഷിൽ പറയുന്നത് എന്തോ ബെയിലി അതാ ക്ലൈത്തെന്നോ എന്തോ ആണ്. അത് അവരെ ഐറിഷുകാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് പറയുന്നത് കേൾക്കാം, ബെയിലി അതാ കളത്തെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കത് ഇതുവരെ എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഓഡി ആദ്യം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, ദാ YouTube/Vinesh Vlogger. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെയും വെച്ചു, YouTube/Vinesh Vlogger. നമ്മുടെ ഓഡിയിൽ വെച്ചിട്ടുണ്ട്, ഓഡിയുടെ നമ്പറിൻ്റെ താഴെ. അതാ അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് വണ്ടിക്കും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം ഷൈജു ഭായ് താങ്ക്സ് ഉണ്ടേ. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ എന്തായാലും വാങ്ങിച്ചാണ് കേട്ടോ, കാരണം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു കിറ്റ് നമ്മൾ വാങ്ങി വെക്കുവാണെങ്കിൽ. അപ്പം ഞങ്ങളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞൂസിന്റെ ഒരു പുതിയ കോട്ട്, കുഞ്ഞൂസിന്റെ പുതിയ കോട്ട് അൺബോക്സിംഗ് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം അത് അൺബോക്സ് ചെയ്യാണ്. അതാ കുഞ്ഞൂസ് വെച്ച് ഇവിടെ റെഡി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അൺബോക്സ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കുഞ്ഞൂസിൻ്റെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള കോട്ട്. ഇത് നമുക്ക് തിരിച്ചു കൊടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം, ഇതൊരുപാട് യൂസ്ഫുൾ ആയിരുന്നു, നമുക്ക് ഷൈജു ഭായ് തന്നതാണ്. അപ്പം ഇത് നമുക്കിപ്പോൾ തിരിച്ച് റിട്ടേൺ ചെയ്യണം ഷൈജു ഭായിക്ക്. അപ്പം നമ്മൾ പുതിയ വേറൊരു കോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് അതിനകത്ത് പരിപാടികളിൽ നിന്ന് കേട്ടോ. കുഞ്ഞൂസ് നോക്കുന്നുണ്ട്. അൺബോക്സ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ എന്തൊക്കെ പീസുകളുണ്ടെന്നും എല്ലാം നമ്മൾ നോക്കുക കേട്ടോ. ഇവിടെ സ്ഥലം പരിമിതി ഉണ്ടായത് കൊണ്ട് നമ്മൾ എല്ലാം എടുത്ത് ആദ്യം കട്ടിലോട്ട് അങ്ങനെ ഒന്ന് വെക്കാൻ പോവാ. നല്ല കളർ കേട്ടോ, വൈറ്റ് ആൻഡ് ഡോവ് ഗ്രേ ഫിനിഷ്. റവീന കോട്ട്ബെഡ് വിത്ത് സൈഡ് അല്ലേ, അതാ കട്ടിലോട്ട് വെച്ചു. ആ ഇത്ര എനിക്ക് വിഷുടെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് തന്നെ വെക്കാം. ഇത്രയും വീതി ഉണ്ട്, ഇവിടെ നിന്ന് ആണി ഇളകിയല്ലോ. ഇല്ല ആണി എല്ലാം ഇടണം, ഒന്നും ഇട്ടിട്ടില്ല. അല്ല വേണ്ട, ഇത് അല്ല, അതൊക്കെ സെറ്റ് ആക്കാടി. ആണോ, അത് ജസ്റ്റ് ഇത് ചെയ്താൽ മതി. ഫ്രണ്ട്സ്, ഇതാണ് സൈഡ് കേട്ടോ. വിഷയുടെ പൊക്കണം, ഞാൻ എടുത്ത് തരും. എനിക്ക് തന്നെ നല്ല അത്ര വലിപ്പല്ലേ, ഇവക്ക് ഒരു അഞ്ചാറോ വയസ്സ് വരെ കിടന്നൂടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതെല്ലാം പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്കും ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് കോട്ടും പിന്നെ ബേബി ചേഞ്ചിങ്, മുകളിൽ ബേബി ചേഞ്ചിങ്ങിന്റെ ഒരു സെഷനോടെ വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ അത് ഭാവിയിൽ ടോയ്സ് ഇട്ട് കൊടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലും ട്രൈ ആയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഓരോന്ന് എല്ലാം അസംബ്ലി ചെയ്യട്ടെ കേട്ടോ. അസംബ്ലി ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ അവസാനം കോട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ളത്. കാരണം ഞങ്ങൾ ഈ സൈഡ് റെയിൽ വെക്കുന്നില്ല, അത് ഞങ്ങൾ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് കോട്ടിനോട് ചേർന്നിടാനുള്ളതാണ്, നമ്മുടെ ബെഡിനോട് ചേർന്നിടാനുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കാനും വെക്കാനൊക്കെ സൈഡ് റെയിൽ വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇവക്ക് നല്ല സ്പേസ് ഉള്ള ഒരു കോട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ബേബി ടു ജൂനിയർ ഇൻഫാന്റും ടോഡ്ലർ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു 20 കെജി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടാണ് ഇത്. കുഞ്ഞൂസ് ഇപ്പൊ കരയുന്നതിനെന്ന് വെച്ചാൽ അതിനകത്ത് ചാടാൻ വേണ്ടിയാണ്, അതിനകത്ത് എടുത്തതിനാണ്. പിന്നെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര ഭയങ്കര ഇതല്ല, എന്നാലും ഒരു ആവറേജ് യൂസിന് പറ്റിയ സാധനമാണ്. പിന്നെ ഇവിടെ എല്ലാ കോട്ടിലേയും പോലെ ടീത്തിങ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ ഒരു ഗ്ലാസിന്റെ ടൈപ്പ്, ഗ്ലാസ് അല്ല ഒരു പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ഒരു ടീത്തിങ് പ്രൊട്ടക്ഷൻ. പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി ഇതാണ്. മാറ്റില്ലാതെ ഇത് നമുക്ക് ഭയങ്കര തിന്നായിട്ട് തോന്നും.
പക്ഷെ മാട്രസ് ഇടുമ്പോഴത്തേക്കും ഇത് പക്ക നല്ല ഇതാവും. കുഞ്ഞൂസ് ഇപ്പടെ ഇതിനകത്ത് കേട്ടോ. പിന്നെ ഇതിനകത്ത് 170x40 അല്ലേ, 70x140 മാട്രസ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഏത് മാട്രസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് വാങ്ങിയിടാം. അപ്പം ഞങ്ങളിവിടെ സ്പേസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടത്തേക്ക് ഇവിടെ ആയിരിക്കും നമ്മൾ കോട്ട് ഇടാൻ പോകുന്നത്. അപ്പം നമ്മളെന്തായാലും ഈ സ്പേസ് മൊത്തം നമ്മൾ ആ ബെഡിനൊന്ന് യൂസ് ചെയ്യുകയാണ്, കാരണം അപ്പം നമുക്ക് കുറച്ച് നല്ല സ്പേസ് കിട്ടാൻ വേണ്ടി. പിന്നെ ഇതാ ഇവിടെ കണ്ട, ഇവിടെ ഈ കോട്ടിൻ്റെ ഇവിടെയാണ് ഒരു കട്ടിങ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അതിന്റെ മീനിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയസ്സ്, കുഞ്ഞിനൊരു വയസ്സ്, ഒരു പ്രത്യേക 3 ഇയർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ കോട്ടിന്റെ അടിഭാഗം ഒന്ന് മാറ്റിയിട്ട് ഒരു ബെഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിലാക്കി കുഞ്ഞുസിന്റെ ബഹളം കണ്ടോ, അതിനകത്ത് നിൽക്കാൻ വേണ്ടി. കണ്ടോ കണ്ടോ, കുഞ്ഞുസിന് ഇപ്പോഴേ ചാടണം. പക്ഷെ അത് ഈ മാറ്റില്ലാതെ നമുക്ക് നിർത്താനും പറ്റത്തില്ല, കാരണം കാല് അതിന്റെ ഇടയിൽ വീഴും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും മാട്രസ് എടുത്ത് വെക്കാം. വെച്ച് നമ്മൾ എത്ര സമയം എടുത്ത് ഏകദേശം അറേഞ്ച് ചെയ്യാം? 1 മണിക്കൂറോളം. നമുക്ക് ശരിക്കും ഈ താഴത്തെ അതിൽ ഞങ്ങൾ അറിയാതെ ആദ്യം ഇട്ടു. അപ്പം ഒത്തിരി താന്നു പോയി ബെഡിന്റെ പൊസിഷൻ. പിന്നെ ഞങ്ങൾ മേലത്തതിൽ ഇട്ടു, അപ്പൊ ഒത്തിരി പൊങ്ങിപ്പോയി. ഞങ്ങൾക്ക് ഇടേണ്ടത് ഈ നടുക്കത്തെയായിരുന്നു. അപ്പൊ ഞങ്ങള് അതാണ് ലാസ്റ്റ് ഇട്ടേക്കുന്നത്. ഇതാണ് ഇവളുടെ കറക്റ്റ് ഹൈറ്റ്. ഇതിലാകുമ്പോൾ അവർക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാം. മാട്രസ് കൂടെ വരുമ്പോൾ കറക്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാം. അപ്പൊ നമ്മൾ ഇനി അറേഞ്ച് ചെയ്യാൻ പോവാ കേട്ടോ. ഫുൾ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കട്ടെ. ക്വാളിറ്റി ഓക്കെയാണ്, സോ ഫാർ സോ ഗുഡ് ആണ്. ഒരു എത്രയായിരുന്നു, 100 എത്ര യൂറോ ആയിരുന്നു? 145 യൂറോ. നമ്മളിത് സ്മിത്തി എന്നല്ലേ ഓർഡർ ചെയ്തത്, സ്മിത്തി എന്നാണ് ഓർഡർ ചെയ്തത്. അത് ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ ഓർഡർ ആയതുകൊണ്ട് നമ്മൾ പോയി എടുക്കേണ്ടി വന്നില്ല, അവര് തന്നെ നമുക്ക് ഡെലിവർ ചെയ്തു. അപ്പം 149 യൂറോയാണ് ഏകദേശം. അപ്പോൾ ഓൺലൈൻ നമുക്ക് ആവശ്യമുള്ളത് പോലെ ഡെലിവറി ചെയ്തു. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ആ ടൈമിൽ തന്നെ 3 ദിവസത്തിനുള്ളിൽ അവരുടെ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഡെലിവറി കൊണ്ടു തരും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇത് എടുത്ത് സെറ്റ് ചെയ്യട്ടെ. കുഞ്ഞു പുതിയ ബെഡ് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞു സേ കോട്ടൊക്കെ അസംബിൾ ചെയ്തിട്ട് ഇപ്പൊ ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. നമ്മളിപ്പോ ഹൈചെയറിലാണ് ഇരുത്തി കൊടുക്കുന്നത് കേട്ടോ. കാരണം ഹൈചെയർ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മള് ഹൈചെയറിൽ തന്നെ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഹൈചെയറിൽ ഇരുത്തുമ്പോഴത്തേക്കും ആ ഫുഡ് കഴിക്കാനാണ് എന്നുള്ളൊരു ടെൻഡൻസി ഇവർക്ക് വരും. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് കഴിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ഉച്ചയ്ക്ക് ലഞ്ച് പോലെ നമ്മളൊരു കാര്യം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം നല്ല പൊളിയുള്ള ഡ്രിങ്കാണ്, ഒരു ചെറിയ കുഞ്ഞു പിള്ളേരുടെ തന്നെ ഡ്രിങ്കാണ്. 6 മന്ത് ഓൺവേർഡ്സ് കുടിക്കുന്നത് ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബറിന്റെ ഒരു ഏപ്രണാണ്. അപ്പം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പൊന്നും ചീത്തയാകത്തില്ല. അതുപോലെ ഇത് ഇടുമ്പോഴേ അവർക്ക് മനസ്സിലാവും, ഇങ്ങനൊരു സെറ്റപ്പ് ഇടുമ്പോഴേ അവർക്ക് മനസ്സിലാവും നമ്മളെ ഫുഡ് കഴിപ്പിക്കാനാണ് ഇവിടെ ഇരുത്തിയേക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ നാട്ടിൽ കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് കഴിപ്പിക്കുന്ന പോലെ ഞങ്ങളും ഇവിടെ ഫ്രണ്ടിൽ കാക്കയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പൂച്ചയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം കാണിച്ച് അങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കും കാക്ക ഇവിടെ വരുത്താൻ വേണ്ടി. അങ്ങനെയൊക്കെ ഞാൻ കഴിപ്പിക്കാറുണ്ട്, ഞങ്ങൾ കഴിപ്പിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫുഡ് കുഞ്ഞുസിന് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞ് നടു ഉറച്ചിരിക്കുന്ന ആ സമയം നിങ്ങൾ ഹൈചെയർ വാങ്ങി ഹൈചെയറിൽ തന്നെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലേ ലച്ചു. ഹൈചെയർ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മടക്കി അങ്ങ് വെക്കാം, നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടി മടക്കി അങ്ങ് വെക്കാം. ഇനിയിപ്പോൾ ഡ്രിങ്ക് അവളുടെ കയ്യെ കൊടുത്തു. അപ്പോൾ ആ ഡ്രിങ്കിൽ നിന്ന് അതിൽ നിന്ന് തന്നെ അവൾ വലിച്ചു കുടിക്കുന്ന രീതിയിൽ അവൾ ട്രെയിൻഡ് ആവണം തനിയെ. ഉണ്ടോ ഉണ്ടോ, വായിലോട്ട് കുടിച്ചോ. വളരെ കമത്തിയാലും പോവത്തില്ല, വലിച്ചാലേ അത് വരുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ബോട്ടിൽ അല്ലേ. പല്ലിനിട്ട് കടിക്കാൻ കുറച്ച് കുടിച്ചു കേട്ടോ. കുറച്ച് ഡ്രിങ്ക് അതിനകത്ത് വെച്ചിരുന്നാ മതി. അങ്ങനെ എപ്പോഴെങ്കിലും അവർക്ക് ഡ്രിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അവർ ട്രൈ ചെയ്യും. അങ്ങനെയാണ് അവർ ഫുഡ് ഡ്രിങ്ക് ഇത് ചെയ്യുന്നത്.
പൊക്കിക്കൊടു കുറച്ച് നേരം ഇരിക്കട്ടോ അങ്ങനെ. അപ്പോൾ മെയിൻ ടൈം ഞാൻ ഇവിടെ നമ്മുടെ വണ്ടിയിൽ ആ കോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി കണ്ടോ ഡിസ്മാൻഡിൽ ചെയ്തു. അപ്പോൾ ഇനി ഈ ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന കോട്ട് അങ്ങ് സ്റ്റേജ് ബൈക്ക് കൊണ്ട് കൊടുക്കണം. വണ്ടിയിലോട്ട് ഞാൻ കോട്ടിൻ്റെ ഓരോ പാർട്സ് എടുത്തിടുവാണ് കേട്ടോ. അകത്ത് തൂത്ത് ഇല്ല, അവിടെ തൂത്തില്ല, ഹാളിവിടെ ഉള്ളൂ. കുഞ്ഞുസ് നമ്മുടെ ഫുഡ് കൊടുത്തിട്ട് കണ്ടോ പരിപാടി. കളഞ്ഞോ കളഞ്ഞോ അത് കഴുകിക്കൊണ്ടുവരാ കഴുകിക്കൊണ്ടുവരാ. ഉയ്യോ കഴുകിക്കൊണ്ടുവരാടി കണ്ടോ, കഴുകി കൊണ്ട് കൊടുക്കാൻ അതിനുള്ള ക്ഷമയില്ല കണ്ടോ. എന്റെ വാ കുഞ്ഞു കഴുകി കൊണ്ടുവരാന്ന് പറഞ്ഞില്ല എന്നാ താത്താ താത്താ താ കളയല്ല ഇനി കേട്ടോ. കുഞ്ഞുസിന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ, കാരണം ആൾക്കാരെ കാണാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഫ്രണ്ട്സ് ഇപ്പൊ കണ്ടോ നമ്മൾ ആ കോട്ട അറേഞ്ച് ചെയ്തിട്ട്, ഇനി നമുക്ക് ഇതിന് മാട്രസ് കൂടെ വാങ്ങണം. ആ ഇനിയിപ്പോ ഇതിനൊരു നമ്മളൊരു മാട്രസ് കൂടെ വാങ്ങും. മാട്രസ് കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് ഇത് കിടക്കും കേട്ടോ.